ഹലോ എല്ലാവർക്കും കുക്ക് ഫ്രം ഹോം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റ് അല്ലെങ്കിൽ ഡക്ക് റോസ്റ്റാണ്. വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു അവർ റെസിപ്പി വീഡിയോ. ആദ്യമേ തന്നെ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സമയം എടുത്ത് തന്നെ ഈ സവാളയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 5 പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കൂടി ഒന്ന് വഴറ്റി വരണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്. ഈ തക്കാളി നന്നായിട്ട് വാടി വരണം. തക്കാളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ 5 ചേരുവകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പാനിനകത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഒരു 1 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 കതിര വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലകളുടെ ആ ഒരു മിക്സാണ്. ഇങ്ങനെ റോസ്റ്റ് ചെയ്ത മസാലകൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ആ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ താറാവിൻ്റെ പീസസ് ഓരോന്ന് ഇട്ട് കൊടുത്തേക്കാണ്. 1 കിലോ താറാവ് ഇറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലയും താറാവും നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുറേശ്ശായിട്ട് ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഏകദേശം ഒരു 1/2 മണിക്കൂർ സമയം എടുക്കും ഈ ഒരു താറാവ് റോസ്റ്റ് റെഡി ആയിട്ട് വരാൻ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഈ താറാവ് വെന്ത് വരുമ്പോൾ ഈ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ അതിനർത്ഥം നമ്മുടെ താറാവ് റെഡി ആയിട്ടുണ്ട് എന്നാണ്. ഇപ്പം അതേ ഇവിടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നാളികേരക്കൊത്തുകൾ ഇട്ട് കൊടുത്തേക്കാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്, ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനമായിട്ട് നമ്മളിതിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ താറാവ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഈ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സോ ടിൽ ദെൻ, ബൈ.